രാഹാബ് ഒരു കനാനി സ്ത്രീയായിരുന്നു എരിഹോ നഗരത്തിൽ നിന്നുള്ളവളാണ് എരിഹോ മതിലിൻ മേലുള്ള വീട്ടിൽ താമസിച്ചിരുന്നു എരിഹോ എന്ന പേരിന്റെ അർത്ഥം ഈന്തപ്പനകളുടെ നഗരമെന്നാണ് പഴയ നിയമത്തിൽ എഴുപത് തവണ എരിഹോ പരാമർശിച്ചിട്ടുണ്ട് ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന പട്ടണം മാത്രമല്ല എരിഹോ ലോകത്തിൽ തന്നെ ഏറ്റവും താഴ്ന്ന നഗരം കൂടിയാണ് സമുദ്രനിരപ്പിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്ററിലധികം താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് നഗരത്തിന്റെ വലിയ മതിൽ ഈജിപ്ഷ്യൻ പിരമീഡുകൾക്ക് മുംബൈ തന്നെ പണിതാണ് ഈജിപ്ഷ്യൻ സുന്ദരിയായ റാണി ക്ലിയോപട്രയ്ക്ക് പുതിയ നിയമ കാലഘട്ടത്തിന് തൊട്ടുമുമ്പേ എരിഹോ നഗരം സ്നേഹ സമ്മാനമായി മാർക്ക് ആന്റണി നൽകിയതായി ചരിത്രമുണ്ട് എരിഹോ മതിലുകൾക്ക് പേര് കേട്ടതാണ് ചരിത്രമനുസരിച്ച് അവർ ഒൻപതിനായിരം ബി സിയിൽ നഗരം പണിത് എണ്ണായിരം ബി സിയിൽ തന്നെ മതിൽ പണിത് ഉറപ്പുള്ള പട്ടണമാക്കി മതിലിന്റെ പൊക്കം പതിമൂന്ന് അടി ഉയരം ഉണ്ടായിരുന്നു മാത്രമല്ല ഇരുപത്തെട്ട് അടി ഉയരമുള്ള വാച്ച് ടവറുകളും ഉണ്ടായിരുന്നു എരിഹോ ആണ് ചരിത്രത്തിലെ സൈനിക പ്രതിരോധനത്തിനായി ഒരു മതിൽ ആദ്യമായി ഉപയോഗിച്ചത് ഈ നഗരം അതിന്റെ നീറിടവറുകൾക്ക് പേര് കേട്ടതാണ് എരിഹോ നിവാസികൾ ബാലിനെയും ചന്ദ്രദേവനെയും ആരാധിച്ചു ചന്ദ്രദേവനായ യാരിക്കിന്റെ പേരിൽ നിന്ന് ഉളവായതാണ് ഈ എരിഹോ എന്ന പേര് ബാൽ അവരുടെ പ്രതിഫലത്തിന്റെ ദൈവമാണെന്ന് പറഞ്ഞ് അതിനെയും ആരാധിച്ചു ബാൽ ആരാധനയുടെ ഭാഗമായിട്ട് വ്യഭിചാരം ദൈവത്തോടുള്ള ആരാധനയുടെ ഒരു രൂപമായി കണക്കാക്കിയിരുന്നു ഈ രീതിയിൽ വിശുദ്ധ വ്യഭിചാരം എന്നറിയപ്പെടുന്ന ദൈവദാസി ആചാരവും സ്വന്തം മക്കളെ ബാലിന് ബലിയർപ്പിക്കുന്നതും അവരുടെ വിശുദ്ധ ചടങ്ങായിരുന്നു പാപം വെള്ളം പോലെ കുടിക്കുന്നവരുടെ ഇടയിൽ വേഷിയായ ഈ രാഹാവും ജീവിച്ചു താനും തന്റെ വീടും വേഷ്യ വിട്ടുകൊടുത്ത രാഹാബ് ഇസ്രായേലിന്റെ ജീവനുള്ള ദൈവമായ കർത്താവിന്റെ വീര്യപ്രവൃത്തികൾ കുറിച്ച് കേട്ടു അതിനുശേഷം എന്താണ് സംഭവിച്ചത് ഇസ്രായേലിന്റെ ദൈവത്തിൽ അവൾ എങ്ങനെ വിശ്വസിച്ചു ഈ എരിഹോ നഗരം ശോധനം ചെയ്യാൻ വന്ന രണ്ടുപേരെ രാഹബ് എങ്ങനെ രക്ഷിച്ചു ആ പ്രവൃത്തിക്ക് രാഹബിന് എന്താണ് ലഭിച്ചത് വേഷ്യായ അവൾ എങ്ങനെ യേശുവിന്റെ രാജവംശ ചരിത്രത്തിൽ സ്ഥാനം നേടി ഈ ബൈബിൾ വുമൻ ഈ പരമ്പരയുടെ മൂന്നാം എപ്പിസോഡിൽ രാഹബിന്റെ വിശ്വാസ ജീവിതത്തിൽ നാം പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് നോക്കാം ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന പ്രിയ നിഷാ ഗോപകുമാർ കുടുംബത്തിന് നന്ദി എരിഹോ കോട്ട രണ്ട് വലിയ മതിലുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് അകത്തെ മതിൽ അൽപ്പം ഉയരവും പുറത്തെ മതിൽ അല്പം താഴ്ന്നതുമാണ് അകത്തെ ഭിത്തിയിലെ മുഗൾ വശത്ത് രണ്ട് വലിയ ട്രക്കുകൾ കടന്നുപോകുന്ന രീതിയിൽ വീതി ഉള്ളതായിരുന്നു രണ്ട് മതിലുകൾക്കിടയിൽ വീട് വയ്ക്കാൻ ഗണ്യമായ ഇടവുണ്ടായിരുന്നു എരിഹോയുടെ ഉൾനഗരത്തിൽ ഏകദേശം രണ്ടായിരം നിവാസികൾ ഉണ്ടായിരുന്നു മതിലിന് മുകളിലുള്ള സ്ഥലത്ത് കുടിയേറ്റക്കാര് ചെറുകിട കച്ചവടക്കാര് വേഷികളും തൊഴിലാളികളും അധിവസിച്ചിരുന്നു രാഹബ് എന്ന വേശ്യ എരിഹോയുടെ വടക്ക് ഭാഗത്ത് ഒരു വീട് പണിത് അതിൽ താമസിച്ചു നല്ല ഉറപ്പുള്ള മതിലുകളും വർഷങ്ങളോളം ആവശ്യത്തിന് ഭക്ഷണ സാധനങ്ങളും സംഭരിച്ചിരിക്കുന്നതിനാൽ എരിഹോ നിവാസികൾ ഇസ്രായേൽ ഉപരോധത്തെ കാര്യമായി എടുത്തില്ല അവർ ഇസ്രായേലികളെ കളിയാക്കി എന്നാലും ഇസ്രായേൽ ജനത്തെ അവർക്ക് ചെറുതായി പേടിയുണ്ടായിരുന്നു കാരണം ഇസ്രായേലിന്റെ ദൈവം അവർക്ക് പോകുന്നിടത്തെല്ലാം സക്സസ് വിജയം കൊടുക്കുന്നു എന്നവർ കേട്ടിരുന്നു ഏകദേശം നാൽപ്പത് വർഷത്തിനു മുമ്പ് മോശെ ചെങ്കടൽ വറ്റിച്ചത് മുതൽ ഇവരെ ഇവരെക്കുറിച്ച് കേട്ട് ഇപ്പോൾ ഇവിടെ വന്നു എന്നറിഞ്ഞു വല്ലാതെ ഉരുകിയിരിക്കുന്നു എന്ന് രാഹാബ് പറഞ്ഞത് ശ്രദ്ധേയം എന്നാലും അവരുടെ കോട്ടയിൽ അവർ വിശ്വസിച്ചു അത്രയ്ക്ക് ഉറപ്പുള്ളതായിരുന്നു ആ മതിൽ വേശിയായി രാഹാബ് ഇസ്രായേലിന്റെ ദൈവം ഇസ്രായേലർക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കേട്ട് ഇസ്രായേലിന്റെ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവം ഇസ്രായേലിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ കേട്ട് രാഹാബിന് യഹോയം ദൈവത്തിൽ വളരെ ആഴത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു അവൾ ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ യോശു അയച്ച രണ്ട് ചാനന്മാരെ കെണിയിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ചു തന്റെ വീടിന് മുകളിൽ ചണത്തണ്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചു രാഹബിന്റെ വീട്ടിൽ ദേഷ്യം ഒറ്റ നോക്കാൻ വന്ന ആൾക്കാർ ഉണ്ട് എന്ന് എരിഹോ രാജാവിന് അറിവ് കിട്ടിയപ്പോൾ അവരെ പിടികൂടാൻ രാജാവ് ആളയച്ചു അവരാരാണ് എന്താണ് എന്നോന്നും എനിക്കറിയില്ല അവരെ അടുക്കൽ വന്നു വൈകിട്ട് പട്ടണവാതിൽ അടയ്ക്കാറായപ്പോഴേക്കും അവർ ഇറങ്ങിപ്പോയി എവിടേക്ക് പോയെന്ന് എനിക്കറിയില്ല എന്ന് രാജാവ് അയച്ച ആൾക്കാരോട് പറഞ്ഞു എന്നിട്ട് ഇപ്പൊ പോയാൽ അവരെ വേഗം പിടിക്കാം നേരെ വിട്ടോ എന്ന് പറഞ്ഞ് അവരെ അയച്ചു അവരും ഇത് വേഷ്യയുടെ വീടായത് ആര് വേണമെങ്കിലും വരാം പോകാം എന്ന് വിചാരിച്ച് അവർ അവരൊറ്റുകാരെ തപ്പിപ്പോയി ശേഷം അവളുടെ വീടിന്റെ മുകളിൽ ഒളിപ്പിച്ച ഒറ്റുകാരെ വിളിച്ചു ഒരു സത്യം ചെയ്യിച്ചു ഞാൻ നിങ്ങളുടെ ജീവനെ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു അതിന് പകരം നിങ്ങൾ എരിഹോ പട്ടണം പിടിക്കാൻ വരുമ്പോൾ എന്നെയും എന്റെ കുടുംബത്തെയും ജീവൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യഹോവയാണ് സത്യം ചെയ്യണം എന്ന് അവരോട് ചോദിച്ചു ഒറ്റുകാരവളോട് ഞങ്ങളെ കാണിച്ചു കൊടുക്കാതെ ഇരുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ വെച്ചു കൊടുക്കും അതുകൊണ്ട് ഉറപ്പോടെയിരിക്കുക ഈ ദേശം പിടിക്കുമ്പോൾ ഞങ്ങൾ നിന്നോട് ദയ ചെയ്യുമെന്ന് പറഞ്ഞു ഒരു കണക്കിന് നോക്കിയാൽ ഇത് ആക്ച്വലി ഒരു ദേശത്തോട് കാണിക്കുന്ന ദ്രോഹമല്ലേ പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അവൾ ആരെ വിശ്വസിച്ചു ഏത് ദൈവത്തിൽ വിശ്വസിച്ചു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു യരിഹോ ഏതാണ്ട് എണ്ണായിരം ബി മുതൽ വലിയ യുദ്ധതന്ത്രങ്ങൾ ഉരുവാക്കി യുദ്ധത്തിൽ രക്ഷപ്പെട്ടവരാണ് ചരിത്രമനുസരിച്ച് മതിലിനെ ഒരു യുദ്ധതന്ത്രമാക്കി വിജയിച്ച ലോകത്തിലെ ആദ്യ നഗരം എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ യരിഹോ ജനം അവരുടെ മതിലിന്റെ പാരമ്പര്യവും യുദ്ധതന്ത്രങ്ങളും വെച്ച് ഇസ്രായേൽ ആരെ വേണമെങ്കിലും ജയിച്ചു കാണും പക്ഷേ കുഴപ്പമില്ല ഈ എരിഹോയോട് അവർക്ക് ജയിക്കാനാകില്ല എന്ന് ഉറച്ച വിശ്വാസത്തിലായിരുന്നു അവർ ഇസ്രായേലിന് എന്ത് ചെയ്താലും മതിലിനെ പൊട്ടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇനി അവർ വന്ന് എരിഹോവിനെ ഉപരോധിച്ചാൽ പോലും എത്രയോ വർഷം അതിജീവിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളുമുണ്ട് എരിഹോ നീരുറവിക്ക് അറിയപ്പെട്ടതാണെന്ന് നമ്മൾ കണ്ടു സോ വെള്ളത്തിനും കുറവില്ല ഭക്ഷണത്തിനും കുറവില്ല ഏത് സാഹചര്യത്തെയും ഞങ്ങൾ നേരിടുമെന്ന് ഉറച്ചിരുന്നു അവരുടെ ഉറപ്പ് അവരുടെ കൈപ്പണിയിലായിരുന്നു പക്ഷെ രാഹാബിന്റെ ഉറപ്പ് ഇസ്രായേലിന്റെ ദൈവത്തിൽ അസാധ്യമായ എന്തും സാധ്യമാക്കുന്ന ദൈവത്തിലായിരുന്നു അതാണ് ഈ രാഹാബിന്റെ സ്പെഷ്യൽ യഹോബ ദൈവത്തിന്റെ നാമത്തിലുള്ള വിശ്വാസം രാഹാബിന്റെ നാവിൽ ഉണ്ടായിരുന്നുവെന്ന് യോശുവ രണ്ടിന്റെ എട്ട് മുതൽ പതിമൂന്ന് വാക്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു ഈ രാഹാബിന്റെ വിശ്വാസ പ്രസ്താവനയിൽ നിന്ന് നാം പഠിക്കേണ്ട കാര്യം താൻ താമസിച്ചിരുന്ന എരിഹോ നഗരം യഹോവ ഇസ്രായേലിന് കൊടുത്തു എന്ന് രാഹാബ് അറിഞ്ഞിരുന്നു ഇസ്രായേലിൽ അതുവരെ നദി കടന്ന് എരിഹോയിൽ എത്തിയിട്ടുപോലും ഇല്ലായിരുന്നു എന്നാലും ഇസ്രായേലിയർ എരിഹോയെ പിടിച്ചെടുക്കുമെന്ന് അവൾ അറിഞ്ഞിരുന്നു അതിനാൽ ദൈവം എരിഹോ ഇസ്രായേലിന് നൽകുമെന്ന് അവൾ സംശയമില്ലാതെ വിശ്വസിച്ചു അതെ ദൈവത്തിന്റെ മഹത്തായ പ്രവൃത്തികൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് ദൈവത്തിൽ വിശ്വാസവും ആശ്രയവും ഉണ്ടാകണം ഇനി ഞങ്ങളുടെ കാര്യം എരിഹോ ജനതയോട് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്ത സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവാകും എന്ന് പറഞ്ഞ് ഒറ്റുകാർ അവളോട് പറഞ്ഞിരുന്നു സത്യത്തിൽ ഒറ്റുകാർക്ക് രാഹാബിന് അങ്ങനെ വിശ്വാസം വന്നില്ലായിരുന്നു ഒറ്റക്കാർ ഇറങ്ങിയ ഉടനെ ഇവൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും എന്നൊരു പേടിയുണ്ടായിരുന്നു കാരണം യോശുവ രണ്ടിന്റെ പതിനാലിലും ഇരുപതിലും രണ്ട് പ്രാവശ്യം അവർ ചോദിക്കുന്നുണ്ട് നീ അവരോട് അറിയിച്ചില്ലെങ്കിൽ എന്ന് വേശ്യയല്ലേ അവിടെ ആരുവേണെങ്കിലും വരും പട തലവാന്മാർ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ പലരും അവർ ആരോടെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അവരുടെ ജീവൻ നഷ്ടമാകുമെന്ന് അവർക്കറിയായിരുന്നു എന്നാൽ രാഹിബിന് നല്ല വലിയ ആൾക്കാരുമായി ബന്ധം ഉണ്ടായിരിക്കണം കാരണം ഒറ്റ നോക്കാൻ വന്നവർ ഇറക്കി വിടാൻ പറഞ്ഞപ്പോൾ അവർ പോയി എന്ന് പറഞ്ഞ ഉടനെ അവളുടെ വീട് സെർച്ച് ചെയ്യാതെ അവർ പോയി നോർമൽ ആളുടെ വീടാണെങ്കിൽ എന്തു പറഞ്ഞാലും വീട് സെർച്ച് ചെയ്യും അവിടെ അത് സംഭവിച്ചില്ല അവൾക്കങ്ങ് ടോപ്പിലും ഉണ്ടായിരുന്നു പിടി എന്തായാലും അവൾ ആരോടും പറഞ്ഞില്ല അവൾ ഒറ്റക്കാർക്ക് ഒരു ടിപ്സും കൊടുത്തു നിങ്ങളെ തെരഞ്ഞുപോയവർ തിരിച്ചു വരാൻ മൂന്ന് ദിവസം എടുക്കും അതുകൊണ്ട് മലയിലോ എവിടെയെങ്കിലും ഒന്ന് പോയി ഒളിച്ചിരിക്കുക മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി അല്ലെങ്കിൽ അവർ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞു ഇനിയിപ്പോ അങ്ങനെ പോകുന്ന വഴിക്ക് ആരെങ്കിലും കണ്ടിവരെ കൊന്നാൽ അവർ വിചാരിക്കും രാഹാബ് ചതിച്ചതാണെന്ന് ഇസ്രായേല എരിഹോയിക്കെതിരെ വന്നപ്പോൾ തന്നെയും അവളുടെ കുടുംബത്തെയും സംരക്ഷിക്കാൻ രാഹബ് ജ്ഞാനപൂർവ്വവും വിശ്വാസത്തോടെയും ഒറ്റുകാരോടൊ അഭ്യർത്ഥിച്ചു അവരും സമ്മതിച്ചു ഒറ്റക്കാർ ഞങ്ങൾ ഇറക്കിവിട്ട ഈ ജനലിൽ ഒരു ചുവന്ന ചരട്ട് കെട്ടിയിടണം നിന്റെ അപ്പനെയും അമ്മയെയും കുടുംബക്കാരെയും വീട്ടിൽ വരുത്തിക്കൊള്ളുക എന്നാൽ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഈ സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവരാകും എന്ന് പറഞ്ഞു ഇനി വീട്ടിൽ വന്ന ശേഷം ആരെങ്കിലും യുദ്ധം തീരുമുന്നേ വെളിയിൽ വന്ന് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ രക്തം അവന്റെ തലമേലിരിക്കുമെന്ന് പറഞ്ഞു നാമും നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ദൈവത്താൽ രക്ഷിക്കപ്പെടാൻ ആകാംക്ഷയും ആഗ്രഹവും ഉള്ളവരായിരിക്കണം നമ്മുടെ കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും രക്ഷയ്ക്കായി നാം പ്രാർത്ഥിക്കണം എന്ന് ഈ സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നു ഒരിക്കലും തകരില്ല എന്ന് വിചാരിച്ചിരുന്ന കോട്ട അത്യുന്നതനായ ദൈവത്തിന്റെ മുൻപിൽ ഇടിഞ്ഞ് തരിപ്പിണമായി അവരുടെ ദൈവം കോട്ട പോലെ അവരെ രക്ഷിക്കും എന്ന് വിചാരിച്ചു പക്ഷേ യഹോവയുടെ മുൻപിൽ യാതൊന്നും ഒന്നുമല്ല എന്ന് രാഹാബിന് ബോധ്യമുണ്ടായിരുന്നു കോട്ടയിടിഞ്ഞ് ഇസ്രായേലിയർ സർവ്വത നശിപ്പിച്ചു പക്ഷേ ഇസ്രായേലിന്റെ ദൈവത്തോടുള്ള രാഹാബിന്റെ യഥാർത്ഥ വിശ്വാസനിമിത്തം അവൾക്ക് ജീവൻ തിരികെ കിട്ടി അവൾക്ക് മാത്രമല്ല അവളുടെ കുടുംബക്കാർക്കും ജീവൻ കിട്ടി യുദ്ധം കഴിഞ്ഞ ശേഷം ആ ഒറ്റക്കാർ വന്ന് അവരെല്ലാവരെയും പുറത്തു കൊണ്ടുവന്ന് സേഫ് ആക്കി നാമം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നന്മ ചെയ്യുക ആർക്കാണെങ്കിലും അത് പിന്നത്തേതിൽ നന്മയ്ക്കായി വരും എന്നുള്ളതിന്റെ ഉത്തമ തെളിവാണ് ഈ സംഭവം രാഹാബ് അവരെ രക്ഷിച്ചു രാഹാബ് ആരെ രക്ഷിച്ചോ അവർ തന്നെ അവരെ നശിപ്പിക്കപ്പെട്ട ദേശത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്ന് രക്ഷിച്ചു അതുകൊണ്ട് ഉറപ്പോടെ നന്മ ചെയ്യുക ശേഷം അവൾ ഇസ്രായേലിന്റെ പാളയത്തിന് പുറത്ത് താമസിക്കാൻ തുടങ്ങി രാഹാബ് ദൈവത്തിന് ഉപകാരം ചെയ്തിരിക്കുന്നു മത്തായി പത്തിന് നാൽപ്പത്തിയൊന്ന് മർക്കൂസ് ഒൻപതിന് നാൽപ്പത്തിയൊന്നിൽ പറയുന്നത് പോലെ ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് വിചാരിച്ച് ആരെങ്കിലും ഒരുവനെ കൈക്കൊണ്ടാൽ അവന് പ്രവാചകന്റെ പ്രതിഫലം കിട്ടും എന്നുള്ളതിന്റെ ഉത്തമ തെളിവാണ് ഈ സംഭവം രാഹാബ് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പ്രത്യേക മക്കൾ എന്ന് വിചാരിച്ച് ഒറ്റക്കാരെ കൈകൊണ്ടു ഇസ്രായേലിന്റെ ദൈവം രാഹാബിനെ വളരെ അനുഗ്രഹിച്ചു അവൾ ഒരു ഗോത്രപ്രഭുവിന്റെ മകനായ യഹൂദ ഗോത്രത്തിൽപ്പെട്ട വളരെ സമ്പത്തുള്ള ഷൽമോൻ എന്നയാളെ വിവാഹം കഴിച്ചു രാഹാബിനെ ദൈവം അനുഗ്രഹിച്ച് ബഹുമാനം നൽകി ഉയർന്ന സ്ഥാനവും ലഭിച്ചു റൂത്ത് നാലിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് പ്രകാരം അവരുടെ രാജവംശത്തിലാണ് ദാവിദ് ജനിച്ചത് ദാവിദര വംശത്തിലാണ് യേശു ക്രിസ്തു ജനിച്ചത് മഥൈ ഒന്നിന്റെ അഞ്ചിൽ പറയുന്നത് പോലെ യേശു ക്രിസ്തുവിന്റെ ചരിത്രത്തിൽ ഇടം നേടാൻ അവൾക്ക് ഭാഗ്യം കിട്ടി ഏബ്രായർ പതിനൊന്നിന്റെ മുപ്പത്തിയൊന്നിൽ പറയുന്നത് പോലെ ഈ രാഹാബ് വിശ്വാസത്താൽ അവൾ നശിച്ചില്ല യാക്കോബ് രണ്ടിന്റെ ഇരുപതിൽ പറയുന്നത് പോലെ അവൾ തന്റെ വിശ്വാസം പ്രവൃത്തിയിൽ കാണിച്ചു അവൾ ഒരു വേശിയായിരുന്നെങ്കിലും ഏഹോവയാം ദൈവത്തിൽ അവൾ വിശ്വസിച്ചു അവൾ പശ്ചാത്തലപ്പിക്കുകയും ഒരു വിശുദ്ധ ഭാര്യയാകുകയും ഒരു വിശുദ്ധ സന്തതിയുടെ അമ്മയാകുകയും ചെയ്തു രാഹാബിൽ കാണുന്ന വിശ്വാസം നമ്മളിലും കാണട്ടെ വിശ്വാസത്തിന് പർവ്വതങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും ധീരമായ വിശ്വാസം നമുക്ക് വിജയം നൽകും നാം വിശ്വസിക്കുന്ന ദൈവം ആരാണെന്ന് നമുക്കറിയാമല്ലോ നമുക്ക് രാഹാബിനെ പോലെ വിശ്വസിക്കാം നമ്മുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ടവരെയും സകലരെയും രക്ഷയിലേക്ക് നയിക്കാം ബൈബിൾ വിമൻ എന്നീ പരമ്പരയുടെ ആദ്യ മൂന്ന് എപ്പിസോഡിൽ കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കാണുക കൂടുതൽ ബൈബിൾ വിവരങ്ങൾ അറിയാൻ ഞങ്ങളുടെ പ്ലേലിസ്റ്റ് സന്ദർശിച്ച് മറ്റ് വീഡിയോകൾ കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ചാനൽ പരിചയപ്പെടുത്തുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്